മുസ്ലിം ലീഗ് പ്രവർത്തകൻ പാനൂരിലെ മൻസൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം നൽകാത്തത് പ്രതികളെ രക്ഷിക്കാനാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം. പോലീസും സിപിഎമ്മും ഒത്തുകളിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നേതാക്കൾ കണ്ണൂരിൽ പറഞ്ഞു. മൻസൂർ വധക്കേസിൽ 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാനുള്ള സാധ്യത കാണുന്നില്ല. കുറ്റപത്രം നൽകിയില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടും. ഇത് പോലീസും സിപിഎമ്മും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ആരോപിച്ചു. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രതികൾ ജാബിർ ഉൾപ്പെടെ ഇനിയും പിടികൂടപ്പെട്ടിട്ടില്ല. അവർ സുരക്ഷിതമായി സിപിഎമ്മിന്റെ താവളങ്ങളിൽ കഴിയുകയാണ്. അവരെ കൂടി ഈ ദിവസത്തിനകത്ത് അറസ്റ്റ് ചെയ്തിട്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് മടിക്കുന്നത് ഇത് തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ഷുക്കൂർ വധക്കേസിലും ഒക്കെ ഈ രീതി ഉണ്ടായിരുന്നു. പക്ഷെ മുസ്ലിം ലീഗ് നിയമപരമായി സുപ്രീംകോടതിയിലടക്കം ആ വിഷയം കൊണ്ടുവന്നിട്ടാണ് അല്പമെങ്കിലും അതിൽ നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് കേവലം പ്രത്യക്ഷ സമരങ്ങൾ മാത്രമല്ല അതിശക്തമായിട്ടുള്ള നിയമ പോരാട്ടം കൂടി മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഏറ്റെടുക്കും. മൻസൂർ വധക്കേസിലെ പ്രതികളെ പിടിക്കുന്നതിന് പകരം അക്രമക്കേസിന്റെ പേരിൽ ലീഗ് പ്രവർത്തകരെ വേട്ടയാടാനാണ് പോലീസ് തിടുക്കം കാട്ടുന്നതെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ അബ്ദുൽ ഖാദർ മൗലവി ആരോപിച്ചു. യഥാർത്ഥ പ്രതികളെ പിടിക്കാതെ നിരപരാധികളെ ക്രൂശിക്കുന്ന നയനിലപാടുകൾക്കെതിരായി ശക്തമായ പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നു. ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ ജൂലൈ 1 വിപുലമായ സമരപരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. മാർസിസ്റ്റ് പോലീസ് ഭീകരതക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രക്ഷോഭമായി മുന്നോട്ട് പോവുകയാണ്. നീതി നിഷേധത്തിനെതിരെ ജൂലൈ 1 വൈകിട്ട് 4:30 പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ കല്ലായി, ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞുമുഹമ്മദ്, കെ പി താഹിർ, എം പി എ റഹീം, വി പി ബാമ്പൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.